चलिए अब सीधे चलेंगे लाइव केरल, जहां प्रदेश के मुख्यमंत्री शिवराज सिंह चौहान संबोधन कर रहे हैं। मुख्यमंत्री ऑफिस क्षेत्र में जो एडमिट की विधेयक है उनको लज्जारा नहीं व्यवस्था में केरल मुख्यमंत्री राज्य विक्रम तैयार हो रहा है कटिच देवी कड़क जाना कसारी है यंग संभव चालम नाम के तरीके में आ कसारी अध्ययन कटिच देवी कड़क जाना हम प्रधानमंत्री के केरल प्रदेश और केरल प्रदेश में प्रत्येक वर्ष से यह उसने हो मंडा इन परावर्तन के हम पढ़ी चलाना എപ്പോഴെല്ലാം കേരളത്തിനും കേരളത്തിനും പ്രതിസന്ധി കൂടെ കടന്നു പോകുന്ന തുടങ്ങിയിട്ടുണ്ടോ അത് വെള്ളപ്പൊക്കമായിരുന്നാലും ബഹുദൂരമായിരുന്നാലും ഏത് വിഷയമായിരുന്നാലും വേണ്ട നടപടികൾ പ്രധാനമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പുതിയ ദേവി ക്ഷേത്രത്തിൽ വെടിക്കെട്ടിൽ ഒരു അപകടം സംഭവിച്ചപ്പോൾ അനേകം ജനങ്ങൾപ്പെട്ടപ്പോൾ 3-4 മണിക്കൂറിനകം പ്രധാനപ്പെട്ട ആഗ്രഹമാണ് പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി പുതിയ ക്ഷേത്ര നിർമ്മാണത്തിന് അദ്ദേഹം ഇറങ്ങിയുണ്ടായി. മുഖ്യമന്ത്രി അവിടെ തിരിഞ്ഞു നോക്കിയില്ല. ഏകദേശം ഒരാഴ്ചക്ക് ശേഷം ഇറങ്ങുന്നത് അപ്പോൾ തന്നെ അദ്ദേഹത്തെ നാട്ടി ഓടിക്കുകയാണുണ്ടായത്. പുലിമുഖമുണ്ടായപ്പോൾ കർഷകർക്ക് മുമ്പ് പുലിമുഖം ചെറിയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമാൻ മൻമോഹൻ സിംഗ് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം प्रधानमंत्री नरेंद्र मोदी जी ने अपने केरल के विकास के लिए हर संभव मदद की है. अमृत योजना के अंदर 1100 करोड़ रुपया, नेशनल हाईवे के लिए 65,000 करोड़ रुपया, कोची मेट्रो रेल के लिए 1857 करोड़ रुपया, भारत पेट्रोलियम ने 6000 करोड़ का प्रोजेक्ट यहाँ डाला, लोकल बॉडीज को 12,544 करोड़ रुपया दिए, हेल्थ सेक्टर के लिए 607 करोड़ रुपया दिए. अरे आयुष्मान भारत योजना के अंदर केरल में 1.5 करोड़ लोगों का इलाज करवाया. प्रधानमंत्री आवास योजना के अंदर मकान बनाने के पैसे दिए, लेकिन विजयन जी उसमें भी गोलमाल कर गए. पैसा भेजा नरेंद्र मोदी ने प्रधानमंत्री आवास योजना के लिए, लेकिन इन्हें पता नहीं लाइफ मिशन अलग से बना दिया. और अभी मुझे कह रहे थे साजू मोहन जी, यहाँ तो कई गरीब विशेषकर एससी के बहनों और भाइयों को मकान ही नहीं मिले. पीएम मोदी वादा भेजते हैं, विजयन जी यहाँ गोल कर देते हैं, योजनाओं का नाम बदल देते हैं. जितने योजनाओं का नाम बदल दिया हो, जितने जनता तक पैसा नहीं पहुंचा, जनता तक पैसा नहीं पहुंचने दिया हो, कोई बदल दो मेरे बहनों और भाइयों, एनडीएफ को इस बार बदल दो, ये निवेदन करने में आया हूं. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മുഴുവൻ പ്രധാനമന്ത്രിയും അനേകം പദ്ധതികൾ കേരളത്തിലെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അമൃത യോജന, റോഡിന്റെ വികസനത്തിന് വേണ്ടി നാഷണൽ ഹൈവേസിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ദശലക്ഷക്കണക്കിന് രൂപ കേരളത്തിന് വേണ്ടി വകമാറ്റിയിരിക്കുന്നു. റെയിൽവേസിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്, പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട്, ആയുഷ്മാൻ ഭാരത്, അങ്ങനെ അനേകം പേരുകൾ കണ്ടുമാണ് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നമ്മൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകർത്താക്കൾക്ക്, ഭരണഗതികൾക്ക് സ്വന്തമായി തലയ്ക്കുന്നതിന് കൂടാനുള്ള സ്വപ്നത്തോടുകൂടി പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പുതിയ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി ചെയ്തത് കേന്ദ്ര പദ്ധതി അടിച്ചു മാറ്റി സ്വന്തം പേരിൽ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ പേരിൽ ഇവിടെ കേരളത്തിൽ അദ്ദേഹം കൊടുത്തു. കൊടുത്തതാണ് കേന്ദ്രം ഇവിടെ ഗോളടിച്ചത്. അതിന്റെ ക്രെഡിറ്റ് എടുക്കുവാൻ വേണ്ടി ശ്രീമാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു. ഇവിടെ ഷാജിയും ഇവിടെ പറയുകയായിരുന്നു, ഇവിടുത്തെ പ്രവർത്തനപ്പെട്ടവർക്കും SC ST വിഭാഗത്തിൽപ്പെട്ട പലർക്കും വീടുകൾ ലഭിച്ചിട്ടില്ല. ഇങ്ങനെ വീടുകൾ ലഭിക്കാത്ത പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് കൊടുത്തിട്ടും ഇവിടെ വീട് ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഇങ്ങനെ കേന്ദ്ര ഫണ്ട് വഴിമാറ്റി ചെലവഴിക്കാതെ കേന്ദ്ര ഫണ്ട് അതിന്റെ ഗുണഭോക്താക്കളുടെ കരങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട്, കൃത്യമായി എത്തിക്കുവാൻ വേണ്ടിയിട്ട് NDA സർക്കാരിന് അധികാരത്തിൽ നിന്നും താഴെയിറക്കുമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഉപയോഗിച്ചിരിക്കുന്നത്. मेरे बहनों और भाइयों, समय कम है और अंत में मैं केवल यही कह रहा हूं, ये NDF और UDF हमारी संस्कृति से खेल रही है, हमारी परंपराओं से खेल रही है,
सबरीमाला मंदिर के मामले में आप जानते हैं श्रद्धालुओं पर जुल्म ढाए तो एलडीएफ ने भी ढाए, यूडीएफ ने भी ढाए। भारतीय जनता पार्टी का यह मानना है कि मंदिरों के मामले सरकार तय नहीं करेगी, श्रद्धालु तय करेंगे। जिहादियों की धरती बना दिया इनने केरल को, जिहादियों की धरती। एलडीएफ यूडीएफ दोनों ने मिलकर यहां लफ जिहाद का खेल होता है। मैं निवेदन करना चाहता हूं, भारतीय जनता पार्टी लफ की विरोधी नहीं है, लेकिन जिहाद किसी भी कीमत पर हम नहीं होने देंगे, किसी भी कीमत पर हम नहीं होने देंगे। बेटा के फुसला के दरा के नाम बदल के बेटियों की जिंदगी में करने वालों को मैं खबरदार करना चाहता हूं, मध्य प्रदेश में हमने लफ जिहाद के खिलाफ कानून बनाया है। अगर कोई लफ जिहाद करेगा तो सीधे 10 साल के लिए जेल में डाल दिया जाएगा। छोड़ेंगे नहीं हम ऐसे लोगों। मध्य प्रदेश में कानून बन गया, उत्तर प्रदेश में कानून बन गया। मैं केरल की जनता को वचन देता हूं, भारतीय जनता पार्टी की सरकार बनी तो लव जिहाद के लिए केरल में भी कानून बना दिया जाएगा। हम परंपरा और संस्कृति से किसी भी कीमत पर नहीं खेलने देंगे, ना एलडीएफ को ना यूडीएफ को। और इससे मैं आपसे निवेदन करता हूं, एलडीएफ यूडीएफ को विदा करें। मोदी जी के नेतृत्व में भारतीय जनता पार्टी की सरकार केरल की धरती पर बनाए। अरे जो एलडीएफ और यूडीएफ पीने का पानी नहीं दे पाए केरल की जनता को, जल जीवन मिशन का पैसे गोल कर दिया बीजेपी की, जल जीवन मिशन का पैसा गोल कर दिया। घरों में टैप वाटर नहीं है मेरी बहनों, मध्य प्रदेश में घर घर नल लगा के हम पीने के पानी की व्यवस्था कर रहे हैं। यहाँ की बहनें पीने के पानी के लिए तरस रही है। यहाँ गांव में बेहतर सड़कों का इंतजाम नहीं है। यहाँ किसान कई समस्याओं से परेशान है। यहाँ नौजवानों को रोजगार नहीं है। मैं आपको वचन देता हूँ, भारतीय जनता पार्टी की सरकार बनाइए। ये साधु मोहन जी युवा है, एनर्जेटिक है, इनके दिल में गरीबों के लिए दर्द है। ये जनता की सेवा में अपने आप को समर्पित किए हुए हैं। ये दिन और रात आपकी सेवा करेंगे, कोई कसर नहीं छोड़ेंगे। बिजनेस लीडर है ये, इस देश की तस्वीर भी बदल देगा और जनता की तकदीर भी बदल देगा। चाहे पीने का पानी का इंतजाम हो, चाहे सड़कों का सवाल हो, चाहे किसान की समस्याओं का समाधान हो, साधु मोहन जी यहाँ नई क्रांति लेके आएंगे। और से मेरी अपील है, कमल के फूल की बटन दबाइए, भारतीय जनता पार्टी को जिताइए, साधु मोहन जी को अपना विधायक बनाइए और विकास की जवाबदारी नरेंद्र मोदी के हाथों में सौंप जाइए। यही निवेदन करने आपसे आया। संस्कार के रक्षण ജിഹാദിന്റെ ജിഹാദി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ശക്തമായവരാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരാണ്. മധ്യപ്രദേശിൽ ലവ് ജിഹാദിനെതിരെ മധ്യപ്രദേശിലെ ജിഹാദി പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5-10 വർഷം ജയിലടിക്കുകയായിരിക്കും. യു പിയിൽ ലവ് ജിഹാദിനെതിരായിട്ട് നിയമം കൊണ്ടുവന്നു, അവിടെ ലവ്ജിഹാദ് നടത്തുന്നവർക്ക് ഇതേ അവസ്ഥയാണ്. കേരളത്തിലെ നമ്മുടെ മക്കൾ സുരക്ഷിതരല്ലാത്തൊരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ ആവശ്യം ഈ മേഖലയിൽ വന്നിട്ടും ഈ മേഖലയിൽ യു ഡി എഫോ ഓരോ ചെറുപടവിൽ പോലും അണക്കുവാൻ നാടുന്നവരെ തയ്യാറായിട്ടില്ല. നമ്മുടെ സമാധി ശ്രീ ഷാജി മോഹൻപട്ടേക്കാട്, അദ്ദേഹം ഊർജസ്വനാണ്, ചെറുപ്പക്കാരനാണ്, കാഴ്ചപ്പാടുള്ളതാണ്, വ്യക്തിത്വമുള്ളതാണ്, കർമ്മയോഗിയാണ്. നിരന്തരം നമ്മുടെ ഇടയിൽ നമ്മളോടൊപ്പം അദ്ദേഹം കർമ്മമേഖലയിലാണ്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരുടെ വേദന അറിയുന്നതിനാണ് അദ്ദേഹത്തെ നമ്മുടെ എംഎൽഎയായി ഈ നാട്ടിൽ നിന്നും തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുകയും ഏർപ്പെടുത്തിക്കുവാൻ വേണ്ടിയാണ് പോകുന്നത്. मेरे साथ साधु मोहन जी को जिताने का संकल्प लीजिए, कमल के फूल की बटन दबाने का संकल्प लीजिए,
बेजी बीजेपी को जिताने का संकल्प लीजिए और बीजेपी को वोट देने का संकल्प लीजिए। यह संकल्प लेने के लिए मेरे साथ दोनों हाथ ऊपर उठा के दोनों मुट्ठी बांध के भारत माता की जय बोल के साजू मोहन जी को जिताने का संकल्प लेंगे। साजू मोहन उठाइए दोनों हाथ, बांधे दोनों मुट्ठी और बोलिए भारत माता की जय, भारत माता की जय। बहुत बहुत धन्यवाद, नमस्कार। अब मुझे जाना पड़ेगा, हम सभा चलने दीजिए।